ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരായിരിക്കുക. എന്നെ അറിയുന്ന തെപ്പനാൻ്റെ മുമ്പിലാണ് ഞാൻ ഓരോരുത്തരുമായിരിക്കുക എന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. ഒത്തിരി പ്രതിസന്ധികളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുക. ഒത്തിരിയേറെ വേദനകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആരോടും പറയാത്ത ഒത്തിരിയേറെ കണ്ണീര് നമ്മുടെ ജീവിതത്തിനുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചിലപ്പോഴെങ്കിലും നമ്മൾ തന്നെ ഇരുന്ന് കരയാറില്ലേ? ആരുമില്ലാത്തവനെ പോലെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ടില്ലേ? എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാ നമ്മളിൽ പലരും. കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്ത് ഇത്രയും നാൾ ജീവിച്ചിട്ടും ആരെങ്കിലും നമ്മുടെ കണ്ണീര് മനസ്സിലാക്കിയോ? ആരെങ്കിലും നമ്മുടെ സ്നേഹം തിരിച്ചറിഞ്ഞോ? ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട, നീ എന്തിനാ കരയണേന്ന്? ആരും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ടു പോയപ്പോഴും വേദനിച്ചപ്പോഴും സങ്കടങ്ങളുണ്ടായപ്പോഴും ജീവിതത്തിൻ്റെ പരുപരുത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ താണു വീണ് കരഞ്ഞപ്പോഴും തകർച്ചകൾ നേരിട്ടപ്പോഴും ജീവിതത്തിലെ എല്ലാവരും ഉണ്ടായിട്ടും ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെടേണ്ടി വന്നപ്പോഴും ആരും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ ഈ ദിവ്യകാരൻ ഈശോ മാത്രമാണ്. എന്നെ സ്നേഹിക്കാനായിട്ട് കടന്നു വന്നത് എൻ്റെ ഈശോ മാത്രമാണ്. എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ ഈശോ മാത്രമാണ്. ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒത്തിരി രോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ആരോടും പറയാത്ത ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന്. ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിലേക്ക് തരികയാണ്, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് തരികയാണ്, എൻ്റെ രോഗങ്ങളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് തരികയാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി പ്രതിസന്ധികളുമായിട്ടാണ് ഈശോയെ ഞാൻ നിന്റെ മുമ്പിലായിരിക്കുക, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ നാഥനെ നമുക്ക് നോക്കാം, നമ്മുടെ വേദനകൾ നമുക്ക് ഇറക്കി വയ്ക്കാം. ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഈ ദിവ്യകാരൻ ഈശോയുടെ മുമ്പിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. എൻ്റെ ഈശോ എന്നെ കാണുന്ന നിമിഷമാണിത്, എൻ്റെ ഈശോ എന്നെ കേൾക്കുന്ന നിമിഷമാണിത്, എൻ്റെ ഈശോ എന്നെ നോക്കുന്ന നിമിഷമാണിത്, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണിത്. ഈശോയേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വേദനകളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ആരുമില്ലാത്ത എൻ്റെ നിമിഷങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ തടസ്സങ്ങളിലേക്ക് കടന്നു വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒറ്റപ്പെട്ടു പോയി ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്തവും എല്ലാ മേഖലകളും എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം.
ഈ ദിവ്യകാരനാഥന്റെ മുമ്പിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ആരെല്ലാം എന്തെല്ലാം വേദനകൾ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ദൈവസന്നിധിയിൽ നിനക്ക് ഉത്തരവുണ്ട്. നീ കരയുമ്പോ, നീ വേദനിക്കുമ്പോ നിന്റെ കണ്ണീരിനൊപ്പം നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ ഓർക്ക്. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ സങ്കടമാണെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ഓർക്ക്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഓർക്കാം, ആ ദൈവത്തിന്റെ കരുണയോർക്കാം, ആ ദൈവത്തിന്റെ അഭിഷേകം ഓർക്കാം. ഈ ദിവ്യകാരനാഥന്റെ സന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയേ, നീ എന്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ സങ്കടത്തിലേക്ക് വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തിലേക്ക് വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ രോഗങ്ങളിലേക്ക് വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് കടന്നു വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ മക്കളിലേക്ക് കടന്നു വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ, താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ, ശാശ്വത പാറ യേശു പുതു ജീവൻ പകർന്നിടും. ശാശ്വത പാറ യേശു പുതു ജീവൻ പകർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് ഈശോയെ നമുക്ക് നോക്കാം. ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാ നമ്മള്, ഒത്തിരി സങ്കടങ്ങളുള്ളവരാ നമ്മള്, ജീവിതത്തിൽ ഒത്തിരിയേറെ മുറിവേറ്റവരാ നമ്മള്, തകർന്നുപോയവരാ നമ്മള്, ഒറ്റപ്പെട്ടു പോയവരാ നമ്മള്. നിന്റെ ഏത് വേദനയും ഏറ്റെടുക്കാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ മുമ്പിലുണ്ടെന്ന് നീ ഓർക്ക്. ഈശോയോട് പറയേ, ഈശോയെ എനിക്ക് ആരുമില്ലെന്ന്, എന്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ എനിക്ക് ആരുമില്ലെന്ന് ഈശോയോട് പറയേ. ഞാൻ ഒറ്റയ്ക്കാന്ന് പറയേ. എല്ലാവരും ഉണ്ടെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല ഈശോയെ എന്ന് പറയേ. സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കൂടെ ആരാ ഉള്ളേ? ആരുമില്ല. ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളില്, ചില വേദനകളില്, ചില സങ്കടങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കയാ. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്കെല്ലാവരും ഉണ്ടെന്ന്. ചിലരെങ്കിലും അഹങ്കാരത്തോടു കൂടെ പറയാറുണ്ട്, എനിക്കെല്ലാവരും ഉണ്ടെന്ന്. ഞാനത് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ദിവ്യകാരണത്തിന്റെ മുന്നിൽ നിന്ന് ചോദിച്ചോട്ടെ, നീ ഒന്ന് കരഞ്ഞപ്പോ ആരെങ്കിലും നിന്നോട് ചോദിച്ച നീ എന്തിനാ കരയണേന്ന്, നീ ഒന്ന് തകർന്നപ്പോ ആരെങ്കിലും നിന്നോട് ചോദിച്ച നിന്റെ മുഖം എന്താ വാടിയിരിക്കണേന്ന്, നിനക്കൊരു പ്രശ്നം വന്നപ്പോ ഒറ്റക്കിരുന്നപ്പോ ആരെങ്കിലും നിന്നോട് ചോദിച്ച എന്താടാ നിനക്ക് പറ്റിയേ, നീ എന്തിനാ ഇത്രയും വിഷമിക്കണേന്ന്. ജീവിതത്തില്, കുടുംബത്തില്,
മക്കളുടെ ഇടയില് ഒരു പ്രശ്നം നേരിട്ടപ്പോ ആരെങ്കിലും നിന്നോട് ചോദിച്ച നിനക്ക് എന്താ പറ്റിയേ? ആരുണ്ടായിട്ടില്ല, ഇന്ന് വരെ ആരുണ്ടായിട്ടില്ല ജീവിതത്തില്. പ്രശ്നങ്ങൾ പെരുകിയപ്പോഴും സങ്കടങ്ങൾ വർദ്ധിച്ചപ്പോഴും ദുരിതങ്ങൾ ഓരോ ദിവസവും കടന്നു വന്നപ്പോഴും ചെയ്ത ജോലികളെല്ലാം തകർന്ന് തരിപ്പണമായപ്പോഴും ആരുമില്ലാത്തവനെ പോലെ നീറി നീറി ജീവിച്ചപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീർ തുള്ളി ഇറ്റിറ്റ് വീണപ്പോഴും ആരുമില്ലാത്തവനെ പോലെ ചങ്ക് പൊട്ടി കരഞ്ഞപ്പോഴും ആരുണ്ടായിട്ടില്ല എന്റെ കൂടെ. ഞാൻ സ്നേഹിച്ചവരും ഞാൻ ചേർത്ത് പിടിച്ചവരും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവരുമാണ് എന്നെ ആദ്യം മാറ്റി നിർത്തിയത്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരുള്ള എന്റെ കൂടെ? ആരുമില്ല. അപ്പോഴാ ഈശോ നമ്മളെ നോക്കി പറയുക, മോനെ മോളെ ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചാലും ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ഞാനുണ്ട് നിന്റെ കൂടെ. ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ, മോനെ മോളെ നിനക്ക് വേണ്ടി മരിക്കാൻ, നിന്റെ കുരിശുകൾ എടുക്കാൻ, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഞാനുണ്ട് നിന്റെ കൂടെ. ആ ദൈവത്തിന്റെ മുമ്പിലാ നീ നിൽക്കുക. എന്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കുന്ന ഈശോയെ, എന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോയെ, എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും എന്നെ ഒരിക്കലും പറ്റിക്കാത്ത സ്നേഹമേ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വേദനകളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് പത്രോസിന്റെ 5:6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയുടെ മുമ്പിലേക്ക് നമുക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തെ, കുടുംബത്തെ, ബുദ്ധിമുട്ടുകളെ, രോഗങ്ങളെ, സങ്കടങ്ങളെ, സാമ്പത്തിക ഞെരുക്കങ്ങളെ, കടബാധിതകളെ, മക്കളെക്കുറിച്ചുള്ള ആകുലതകളെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈശോയെ, നീ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നീ എന്നിലേക്ക് കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ ചേർത്ത് പിടിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുത്തി നിൽക്കാമോ? ഈശോയുടെ മുമ്പില് ഒട്ടും വയ്യാത്തവർക്ക് ഇരിക്കാൻ കേട്ടോ, കുഴപ്പമില്ല. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുത്തി നിൽക്കുക. നമ്മൾ ഈശോയെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. വാവാ ഈശുനാഥ എന്ന ഗാനത്തിന്റെ ഇരടികൾ നമ്മൾ ഈ നിമിഷം പാടും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിക്കുക ഈശോയെ. മനസ്സ് തുറന്ന് നീ വിളിക്കണം കേട്ടോ. അച്ഛൻ പലപ്പോഴും ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ പല മക്കളും കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാ. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ ചിന്തിക്കണം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവം സർവശക്തനായ ഒരു ദൈവ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവം സർവനന്മ സ്വരൂപനായൊരു ദൈവ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവം സകലത്തിനും ഉടമയായ ദൈവ. നിങ്ങളൊന്ന് ഓർത്തോക്കേ, അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവൻ കാറ്റിനോടും കടലിനോടും പറഞ്ഞു ശാന്തമാകുക, തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കുക. ജീവിതത്തിലെ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും അവന്റെ മുമ്പിൽ നിലവിളിച്ചവർക്കും കരഞ്ഞവർക്കും അവൻ അത്ഭുതങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇരുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈശോയെ ഒന്ന് നോക്കാമോ? എല്ലാ വേദനകളും സമർപ്പിച്ചൊന്ന് സ്തുതിക്കാമോ? എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഈശ്വരാധന ഹല്ലേലൂയ 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 ഈശ്വരാധന ഹല്ലേലൂയ 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 ഈശ്വരാധന.
ദൈവം ആ മകളെ തൊടുന്നുണ്ട് ഈ നിമിഷം കേട്ടോ. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ച ദൈവം നിന്നെ തൊടും, നിന്നെ അനുഗ്രഹിക്കും, വിശുദ്ധീകരിക്കും. അത് ഉറപ്പുള്ള സത്യം. ഒത്തിരി മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട്. വിസയുടെ തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകള് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മകളുടെ പ്രാർത്ഥന ദൈവം ഈ നിമിഷം കേട്ട് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയേറെ മക്കള് സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം ഇവിടെ വലയുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒത്തിരി മക്കൾക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ദൈവം കാണിച്ചു തരുന്നുണ്ട്, ആ മക്കളെ മുഴുവൻ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്ക. നിങ്ങളുടെ സാമ്പത്തിക മേഖല മുഴുവൻ തമ്പുരാന്റെ മുമ്പിലേക്ക് കൊടുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ മുമ്പിലേക്ക് കൊടുക്ക്. ഈശോയെ, എൻ്റെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണേന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലകളെ വിശുദ്ധീകരിക്കണേന്ന് പ്രാർത്ഥിക്കുക. പല മക്കൾക്കും കടബാധ്യതകളുണ്ട്,
സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, ലോൺ അടിക്കാനായിട്ട് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ജപ്തി നോട്ടീസ് എത്തി നിൽക്കുന്നവരുണ്ട്, ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം സമർപ്പിച്ച് ദൈവമേ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഉയർച്ചയും നൽകി നീ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി ഈ ദിവ്യകാരുടെ നാഥന് നോക്കി ഈശോയെ വിളിച്ച് വാവാ യേശുനാഥ എന്ന ഗാനത്തിന്റെ ഈരടി പാടി സ്തുതിച്ചേ. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക, രോഗികളായി കഴിയുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അച്ഛൻ ഈ നിമിഷം പറയാ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്ക്, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്ക്. തമ്പുരാന്റെ സന്നദ്ധയിൽ എഴുന്നേറ്റ് നിൽക്ക്, വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്ക്. നിനക്ക് ക്യാൻസർ ആയിരിക്കാം, നിന്റെ ജീവിതത്തിലെ ചില രോഗങ്ങളായിരിക്കാം, ആരോടും പറയാത്ത ചില അസുഖങ്ങളായിരിക്കാം. ഈശോയുടെ മുമ്പിൽ നീ എഴുന്നേറ്റ് നിൽക്ക്. നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്ന നിമിഷം ഇത്, ദൈവത്തിന്റെ അഭിഷേകം വരുന്ന നിമിഷം ഇത്, ദൈവത്തിന്റെ കൃപകൾ വരുന്ന നിമിഷം ഇത്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്ക്. എന്നിട്ട് കർത്താവിനോട് പറയേ, കർത്താവേ എന്റെ ജീവിതത്തിന്റെ അസുഖം ഇതാ, നിന്റെ രോഗം ഓർക്ക്. തമ്പുരാന്റെ മുമ്പിൽ നീ ഓർക്കണം, തളർവാദ രോഗിയോട് ദൈവം പറഞ്ഞു നീ എഴുന്നേറ്റ് നടക്ക്. രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. ബദിരനും അന്ധനും കാഴ്ച നൽകിയ, കേൾവി നൽകിയ ദൈവത്തിന്റെ മുമ്പിലാ നീ നിൽക്കണേ. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാ നിൽക്കണേ. അവൻ വിചാരിച്ചാൽ മതി നിന്റെ അസുഖങ്ങൾ മാറാൻ, അവൻ വിചാരിച്ചാൽ മതി നിന്റെ രോഗങ്ങൾ തീരാൻ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നിന്റെ രോഗങ്ങൾ ഓർക്ക്, രോഗങ്ങൾ ഓർക്ക്. ആ രോഗത്തെ ദൈവത്തിന്റെ മുമ്പിലേക്ക് നീ കൊടുക്ക്, ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊടുക്ക്. എന്നിട്ട് നിന്റെ രണ്ട് കരോടത്ത് നിന്റെ ശിരസിന്റെ മുകളിൽ വെച്ച്, നിന്റെ രണ്ട് കരോടത്ത് നിന്റെ ശിരസിന്റെ മുകളിൽ വെച്ച് നീ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാ. നിനക്ക് എത്ര വലിയ അസുഖം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരാത്, ദൈവം നിന്നെ സൃഷ്ടിച്ചതാ, ദൈവത്തിന്റെ അഭിഷേകാത്, ദൈവത്തിന്റെ കൃപയാണത്, ദൈവം കടന്നു വരുന്ന വഴിയായത്. ഈശോയെ നീ ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. എല്ലാ മക്കളും ഇരുകരങ്ങളും തന്റെ ശിരസിന്റെ തലയിൽ വെച്ച്, ശിരസിന്റെ മുകളിൽ വെച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ വിളിക്കേ, മറന്നു വിളിക്കേ, എല്ലാം മറന്നു വിളിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ തൊടേണേ സുഖമായിടും.
വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി പാടി ഒത്തിരി മക്കളിൽ ഈശോ തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിമിഷം കേട്ടോ, വിസയുടെ തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന മൂന്ന് മക്കളെ ദൈവം കാണിച്ചു തരുന്നുണ്ട്. ആ മക്കളെ ദൈവം തൊടുന്നുണ്ട് ഈ നിമിഷം. പക്ഷെ ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കും മോനെ എന്ന്, പ്രാർത്ഥിക്കും മക്കളെ എന്ന് പറയുന്നുണ്ട്. മൂന്ന് മക്കളെ ദൈവം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇടത്തെ കാലിന്റെ ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ കുത്തി കുത്തി വേദന അനുഭവിക്കുന്ന ഒരു സഹോദരനെ ദൈവം കാണിക്കുന്നുണ്ട് ഈ നിമിഷം. ദൈവം തൊടുന്നുണ്ട് ആ സഹോദരനെ. ഒത്തിരി മക്കളെ ദൈവം തൊടുന്നുണ്ട്. കടബാധ്യത അനുഭവിക്കുന്ന മൂന്ന് മക്കൾക്ക് അവരുടെ കുടുംബത്തിന് അതിനുള്ള വഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ തമ്പുരാൻ പറയാ, പ്രാർത്ഥിക്കാൻ നീ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അത്രയും ദൈവാനുഗ്രഹം നിനക്കുണ്ടാകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:40 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും. നീ തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞാൽ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും. നീ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ചാൽ നിന്റെ കണ്ണിൽ നിന്നും അവൻ കണ്ണിനീര് തുടച്ചു നീക്കും. വെളിപാടിന്റെ പുസ്തകം 7:17 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കിയെന്ന്. നിന്റെ കണ്ണീർ എന്തു ആയിക്കോട്ടെ, നിന്റെ രോഗമേഖലകൾ സമർപ്പിച്ചു, നിന്റെ സാമ്പത്തിക മേഖലകൾ സമർപ്പിച്ചു. ഇനി അടുത്തത് സമർപ്പിക്കാൻ പോകുന്നത് നിന്റെ മക്കളെയാ. നിന്റെ കുടുംബത്തിലെ മക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ളവരുണ്ട്, ഒത്തിരിയേറെ പ്രതിസന്ധികളുമായിട്ട് ജീവിക്കുന്ന മക്കളുണ്ട്. അവരൊക്കെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊടുക്ക. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്ക്. തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന മക്കളുണ്ട്, തെറ്റായിട്ടുള്ള ജീവിത ശൈലികളുള്ള മക്കളുണ്ട്, മദ്യപാനവും പുകവലിയും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്ന മക്കളുണ്ട്. ദൈവത്തിന്റെ മുമ്പിലേക്ക് ആ മക്കളെ കൊടുക്ക. ദൈവമേ, എൻ്റെ മക്കളെ നീ ഒന്ന് വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്ക്. നീ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായിട്ട് ജീവിച്ചതുപോലെ എൻ്റെ മക്കളെ നീ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്ക്. പഠിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്ക്. 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും പരീക്ഷ എഴുതുന്ന മക്കളെ, വിവിധ കോഴ്സുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, നഴ്സിംഗ് വിദ്യാർത്ഥികളെ, OET, ILTS, PEC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, ജർമ്മൻ കോഴ്സ് പഠിക്കുന്നവരെ, ഇവരെയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. ദൈവമേ, പഠിക്കുന്ന എൻ്റെ മകനെയും മകളെയും എൻ്റെ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നീട്ടാം. നമ്മുടെ മക്കളെ നമ്മൾ കൊടുത്ത് പ്രാർത്ഥിക്കുക. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചില മാതാപിതാക്കന്മാരെ ഒത്തിരി വിഷമിക്കുന്നുണ്ട് മക്കളെ ഓർത്ത്. ആ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വരാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാൻ നമ്മുടെ മക്കളെ മുഴുവൻ സമർപ്പിച്ച് ആ മക്കളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ വിളിച്ച് പാടി പ്രാർത്ഥിച്ചേ. ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി ഒരു ചേർന്ന് ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി നയിക്കണേ.
പ്രവാചകന്റെ പുസ്തകം 40:31 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ പരിന്തിനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ പരിന്തിനെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന്. നമ്മളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരാ. ഒത്തിരി വേദനകളുണ്ട് നമുക്ക്, എന്തെങ്കിലും സങ്കടങ്ങൾ ഇനി പറയാനുണ്ടെങ്കിൽ അതും കൂടി പറ, ഈശോയുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ പറ, ഈശോയെ എൻ്റെ പ്രശ്നം ഇതാ, എൻ്റെ സങ്കടം ഇതാ, എൻ്റെ ജീവിതത്തിൻ്റെ വേദന ഇതാ, എൻ്റെ രോഗങ്ങൾ ഇതൊക്കെയാ, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാ, എൻ്റെ തടസ്സങ്ങൾ ഇതൊക്കെയാ. ആരോടും പറയാത്ത എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്ക്. ഈശോയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അതുകൊണ്ടാണ് പറയണേ, എല്ലാ മക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാണ്, അവൻ തരും, എല്ലാം തരും. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:32 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. അത് സത്യമാ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കടുകടുത്ത പ്രശ്നമാണെങ്കിലും ഈശോയുടെ മുമ്പിൽ കൊടുക്ക്, ഈശോയുടെ മുമ്പിൽ കൊടുക്ക്. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാ, ഈശോയുടെ മുമ്പിൽ നിലവിളിക്കാൻ പോവാ, കരയാൻ പോവാ. നമ്മള് ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ മുമ്പിൽ നീ കരയണം, ദൈവത്തിന്റെ മുമ്പിലേ നീ കരയാവൂ. കാരണം അവനുണ്ടാകുള്ളൂ നമ്മുടെ കണ്ണീരൊപ്പാൻ, അവനുണ്ടാകുള്ളൂ നമ്മളെ സ്നേഹിക്കാൻ. ആരുമില്ലാതെ ഞാൻ കരഞ്ഞപ്പോ, ആരുമില്ലാതെ ഞാൻ വേദനിച്ചപ്പോ, ആരുമില്ലാതെ ഞാൻ തകർന്നു പോയപ്പോ, എൻ്റെ ഈശോ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ആ ഈശോയെ നമ്മൾ വിളിക്കാൻ പോവാ. ആ ഈശോയുടെ മുമ്പിൽ ഇരുകരങ്ങളെ നമുക്ക് നീട്ടിപ്പിടിക്കാം, ഇരുകരങ്ങളെ നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ എത്ര മാത്രം നീട്ടാൻ പറ്റും അത്ര മാത്രം നീട്ടിപ്പിടിക്കേ. കൈ വേദനിച്ചോട്ടെ, വേദനിച്ചോട്ടെ, കൈ വേദനിച്ചോട്ടെ, നിന്റെ കണ്ണുകൾ വേദനിച്ചോട്ടെ, നിന്റെ ശരീരം വേദനിച്ചോട്ടെ. നീ ദൈവത്തിന്റെ മുമ്പിൽ വേദന സഹിച്ച് പ്രാർത്ഥിക്കും, നിലവിളിച്ച് പ്രാർത്ഥിക്കും, കണ്ണീരോടെ പ്രാർത്ഥിക്കും, നിലവിളിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും. ഇരുകരങ്ങളെ ഉയർത്തി എല്ലാം മറന്ന് നീ ദൈവത്തെ വിളിച്ച് സ്തുതിച്ചേ. മക്കളും ചേർന്ന് പാടിയേ, യേശു മാത്രം മതി,
ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഈ നിമിഷം ഇവിടെ ചൊരിയുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഒക്കെ മനസ്സിൽ വളരെ കുറച്ച് വരുന്നുള്ളൂ. ഒത്തിരി അഭിഷേകം ഇവിടെ നടക്കുന്നുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ. ഈ കടബാധ്യത അനുഭവിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് അവര് ഒരു സ്ഥലം വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കുടുംബം, ആ കുടുംബത്തിന് ദൈവം ഇങ്ങനെ സ്ഥലം വിൽക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്ക. ഈ നിമിഷം വിശ്വ തൊടുന്നുണ്ട്. അതോടൊപ്പം ഈ ഓയിറ്റി പഠിക്കുന്ന നാല് മക്കളെ ദൈവം കാണിച്ചു തരുന്നുണ്ട് ഈ നിമിഷം. നാല് മക്കളെ, ആ മക്കൾക്ക് അതിനുള്ള വഴികൾ തമ്മരാൻ തുറന്നു കൊടുക്കും. പരീക്ഷ എഴുതി തോറ്റുപോയി, പക്ഷെ ദൈവം തൊടുക ആ മക്കളെ ഇപ്പോ. അതോടൊപ്പം ഈ നടുവിൻ്റെ ഡിസ്കിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരന് വേണ്ടി ഒരു ഒരു സ്ത്രീ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തൊടു ആ സഹോദരനെ ഈ നിമിഷം. അതോടൊപ്പം തന്നെ ഒരു 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 മുട്ടിന്റെ ഈ വലത്തെ മുട്ട കാണിക്കുന്നേ, ഇവിടെ ലിഗമെന്റിന്റെ ഒക്കെ പ്രശ്നമായിട്ട് ഇങ്ങനെ മുട്ട് നല്ല വേദന, ഇങ്ങനെ മടക്കിയിട്ട് എഴുന്നേക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ. ആ വ്യക്തിയെ ദൈവം ഇങ്ങനെ തൊടുക, ആ മുട്ട് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവം തൊടുക. അച്ഛനെ ഈ പറയുന്നത് അച്ഛൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ ചൊരിയുന്നുണ്ട് കേട്ടോ. ഒത്തിരി മക്കൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ തടസ്സാക്കി കളയരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി തമ്പുരാൻ്റെ മുമ്പിൽ. അതോടൊപ്പം അച്ഛൻ എപ്പോഴും പറയും, അനുതാപമുള്ളൊരു മനസ്സോടുകൂടെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എപ്പോഴും. നമ്മളൊക്കെ പാപികളാ. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശേ നീ നിൽക്കുന്ന ഇടം പരിശുദ്ധ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നിങ്ങൾ മുട്ടുകുത്തിയിരിക്കുന്ന ഇടം പരിശുദ്ധമായ ഒരു ഇടത്തിലാ. ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ മുട്ടുകുത്തിക്കണേ. മോശയുടെ മുമ്പിൽ നിന്ന് ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്ക. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഈശോ നമ്മളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മോനെ മോളെ നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, നിന്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റാനാ പറയണേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യ, പാപാവസ്ഥയോടുകൂടെ നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നീ ആ പാപാവസ്ഥ മാറ്റി വെക്കണം ദൈവത്തിന്റെ മുമ്പില്. എന്തെങ്കിലും തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കേ. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് പറയുക, ഒത്തിരി മക്കള് ചില ബന്ധനങ്ങളിലൊക്കെ പെട്ടുകിടക്കുക, ചില പാപാവസ്ഥകളിൽ തഴക്ക ദോഷങ്ങളിലൊക്കെ പെട്ടുകിടക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം വരാത്തതിന് കാരണം എന്തെന്നറിയോ, നമ്മുടെ ഈ തഴക്ക ദോഷങ്ങളാണ്. ദൈവത്തിന് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മക്കളെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആ നിലവിളികൾക്ക് മുമ്പിൽ ദൈവം കേൾക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ പാപം പാടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-2 വാക്യങ്ങളില്, എന്തുട്ടാ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല,
പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. തമ്പുരാൻ പറയാ, മോനെ മോളെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞാൻ. യെശയ്യാ 59:1-2 നിങ്ങൾ വായിച്ചു നോക്കണം, അത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക. യെശയ്യാ 59:1-2 അതിൽ പറഞ്ഞു വെക്കുന്നത്, രക്ഷിക്കാൻ കഴിയാത്ത വിധം മോനെ മോളെ ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ. പക്ഷെ തമ്പുരാൻ അടുത്ത വചനം ഇങ്ങനെ പറഞ്ഞു വെച്ചു, പക്ഷേ നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുക, എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുക. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിന് കാരണം നമ്മുടെ പാപാവസ്ഥയാ. നിങ്ങളൊന്ന് ഓർത്തോക്കെ, സ്വന്തം ജീവിതത്തിലെ ജീവിത പങ്കാളിയോട് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? ഒരിക്കലും കേൾക്കില്ല. സ്വന്തം അപ്പനെയും അമ്മേനെയും മാനിക്കാത്തവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? എങ്ങനെ കേൾക്കും? നിങ്ങൾ പറ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എൻ്റെ ജീവിതത്തിലെ പാപാവസ്ഥയുടെ കാരണം, പാപാവസ്ഥ കാരണം എനിക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സമാകുന്നത്. ഞാൻ എപ്പോഴും പറയും, ആ പാപാവസ്ഥ ദൈവത്തിൻ്റെ മുന്നിൽ നീ എടുത്തു വെക്കി. എൻ്റെ ജീവിതത്തിൻ്റെ തടക്ക ദോഷം നീ എടുത്തു വെക്കി. ഈശോ പറഞ്ഞു വെച്ച വളരെ സുന്ദരമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നു, എന്റെ മുഖം നിന്നിൽ നിന്നും അകറ്റിയിരിക്കുന്നു എന്ന്. എന്റെ ദൈവത്തിന്റെ മുഖം എന്നിൽ നിന്ന് അകറ്റിയത് എന്റെ പാപോ? ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എനിക്ക് തോന്നുന്നു ആ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും നിമിഷം. ഒത്തിരി മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നീ ഓർക്കണം, നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും നീ വിരോധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? നീ ഓർക്കണം, ആ പാപാവസ്ഥ പറഞ്ഞ് തമ്പുരാനോട് നമ്മൾ മാപ്പ് ചോദിക്കാൻ പോവാ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണ തോന്നണേ, എന്നിൽ അലിവ തോന്നണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ. അർഹതയില്ലാതെ ലഭിക്കുന്നത് ആ കരുണ. ആ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എല്ലാവരും മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. അപ്പോഴോ ഒത്തിരി അഭിഷേകം കിട്ടുക, ഒത്തിരി അനുഗ്രഹം കിട്ടുക, ഒത്തിരിയേറെ കൃപകൾ ഈ സമൂഹത്തിലേക്ക് ദൈവം ചോരിക്കും ഈ നിമിഷം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് മുട്ടുകുത്തിക്ക, ഇരുകരങ്ങൾ നീട്ടിപ്പിടിക്കാം ഈശോയുടെ സന്നിധിയിലേക്ക്. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുരിശിന്റെ ആകൃതിയിലൊന്ന് വിടർത്തി പിടിച്ചേ, കുരിശിന്റെ ആകൃതിയിലൊന്ന് വിടർത്തി പിടിച്ചേ. ഇച്ചിരി കൈവേദനിച്ചോട്ടെ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ. അഭിഷേകം ചൊരിയണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ. സകലവിധ ബന്ധനങ്ങളും അവൻ അടിച്ചു മാറ്റും, സകലവിധ രോഗങ്ങളും അവൻ എടുത്തു മാറ്റും. നീ മനസ്സുരുക്കി പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും നിലവിളിച്ച് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. കരുണ തോന്നണേ, വിശ്വാസത്തോടെ പാടിയേ. ചോട് ചേർത്ത് പിടിക്കാം. എന്റെ സഹോദരങ്ങളോട് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുണ്ട്, നോർത്തോക്കെ. എന്റെ ജീവിത പങ്കാളിയോട്, എന്റെ മക്കളോട്, എന്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, എന്റെ ദൈവത്തോട് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുണ്ട് ഇല്ലേ? അതൊക്കെ ഒന്ന് ഓർക്ക്. തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുക. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷമായത് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തോട് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുണ്ട്, ഇഷ്ടം പോലെ ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, തെറ്റായ ചിന്താഗതികളിലേക്ക് പോയിട്ടുണ്ട്. ഈശോയുടെ മുമ്പിൽ കൊടുക്ക്. ദൈവമേ, എൻ്റെ പാപങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. കയലിനോട് ദൈവം പറഞ്ഞില്ലേ, കയലെ പടിവാതിക്കൽ നിന്റെ പാപം നിൽക്കുക, നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥകളാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപാവസ്ഥകൾ മുഴുവൻ സമർപ്പിച്ച് ഒരിക്കൽ കൂടി പുരുഷൻ്റെ ആകൃതിയിലെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഈ ദിവ്യ കാഠിനാഥനെ നോക്കി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
വിശ്വാസത്തോടെ ശബ്ദമുയർത്തി ഒന്നുകൂടി ഒന്ന് പാടിയേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനെയും ദൈവം തൊടുന്നുണ്ട് ഈ നിമിഷം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മറ്റ മനുഷ്യരെ ഒന്നും നോക്കാൻ പോകരുത്, ദൈവത്തെ മാത്രം നോക്കിയാൽ മതി. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവം മാത്രമേ നമ്മുടെ കൂട്ടിനുള്ളൂ, ദൈവം മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ, ദൈവം മാത്രമേ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ളൂ. ഒത്തിരി മക്കളെ ദൈവം തൊടുന്നുണ്ട്. ഈ പേശി വലവ് മൂലം വേദന അനുഭവിക്കുന്ന ഒരു മകനെ ദൈവം ഈ നിമിഷം തൊടുന്നുണ്ട് കേട്ടോ. പേശി വലവ്, അത് ഈ തൊടയിലെ പേശിയാണ്, അതിങ്ങനെ വലിഞ്ഞു മുറുകി ഒത്തിരി വേദന അനുഭവിക്കുന്ന ഒരു സഹോദരനെ ദൈവം ഈ നിമിഷം തൊടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അലർജി പ്രശ്നങ്ങൾ, അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പലവിധ അലർജിയാണ്, ഈ സ്കിൻ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം വരുന്നൊരു അസുഖമുള്ള ഒരു മകളെ ദൈവം കാണിക്കുന്നുണ്ട് ഈ നിമിഷം. ആ ദൈവം ആ മകളെ ഈ നിമിഷം ദൈവം ആ മകളെ ഇങ്ങനെ തൊട്ട് അനുഗ്രഹിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക. അങ്ങനെ തൊടുന്നുണ്ട് ആ മകളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒത്തിരി മക്കളെ ദൈവം തൊടുന്നു അനുഗ്രഹിക്കുന്നുണ്ട്. ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു 6 പേരെ ദൈവം കാണിക്കുന്നുണ്ട് ഈ നിമിഷം. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാനാ പറയണേ, ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. ദൈവം ഒത്തിരി മക്കളെ ദൈവം തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരുന്നുണ്ട്, ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നുണ്ട്, ദൈവത്തിന് ഒത്തിരിയേറെ കൃപകൾ നിങ്ങളുടെ സമൂഹത്തിലേക്ക് ചൊരിയുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാം. അന്ത്യകാല അഭിഷേകം എന്ന പാട്ട് പാടി നമ്മൾ കരങ്ങൾ അടിച്ചിട്ടാണ് ഈ പാട്ട് പാടുക. കരങ്ങളടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തിയിട്ട് ഈ പാട്ടൊന്ന് പാടി സ്തുതിക്കാൻ പോവാ. മക്കളെ പ്രാർത്ഥിക്കണം കേട്ടോ. അച്ഛൻ അത് മാത്രമേ പറയാനുള്ളൂ, പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. ഇന്നലെ അച്ഛന് ഒരു പെരുമ്പാവൂര് അടുത്തൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷയിൽ ടോക്ക് പറയാൻ പോയിട്ടിപ്പോൾ ഒരു ചേച്ചി പറഞ്ഞൊരു അത്ഭുതം പറയുക. ഒത്തിരി സന്തോഷത്തോടു കൂടി അച്ഛനത് പറയുക. ഒരു കൺവെൻഷനാണ്, 12 വർഷമായ കൺവെൻഷൻ. കഴിഞ്ഞ 11-ാമത്തെ കൺവെൻഷൻ കൂടാൻ വന്നപ്പോൾ ഈ ചേച്ചിക്ക് ഹൃദയ സംബന്ധമായൊരു അസുഖ, പേസ് മേക്കർ വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കണേ. ഇതിനുള്ള ചികിത്സിക്കാനുള്ള പൈസയൊന്നും ഇദ്ദേഹത്തെ ഈ സഹോദരിയുടെ വീട്ടിലില്ല. ഒത്തിരി കടബാധ്യതയുള്ളൊരു വീട്, പേസ് മേക്കർ വെക്കണമെന്ന് കൊണ്ടുപോയ എല്ലാ ഹോസ്പിറ്റലും പറഞ്ഞു. എറണാകുളത്തെ പല ഹോസ്പിറ്റലും കൊണ്ടേ കാണിച്ചു, പേസ് മേക്കർ വെക്കണം. എല്ലാവരും പറയുക പേസ് മേക്കർ വെക്കണം. പക്ഷേ ഈ സഹോദരി പറയുക, അതിനുള്ള വക ഞങ്ങളുടെ വീട്ടിലില്ല കർത്താവേ. ഈ സഹോദരി കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് വരുമ്പോൾ, 4 ദിവസത്തെ കൺവെൻഷനാണ്, പക്ഷേ ആ കൺവെൻഷന് വരുമ്പോൾ ഈ സഹോദരി ഒരു പ്രാർത്ഥന തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കൺവെൻഷന് പങ്കെടുത്ത് എൻ്റെ ഈ അസുഖം മാറ്റിത്തന്ന, ഈ പേസ് മേക്കർ വെക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയ, ഞാൻ അടുത്ത കൺവെൻഷന് സാക്ഷ്യമായിട്ട് പറയാമെന്ന്. 4 ദിവസത്തെ കൺവെൻഷൻ കൂടി ഒത്തിരി തീരുമാനങ്ങളോടെ പ്രാർത്ഥിച്ചു. 4 ദിവസത്തെ കൺവെൻഷൻ എല്ലാ ദിവസവും പകല് ഓരോ ആശുപത്രി പോവും ചികിത്സിക്കാനായിട്ട്. 3-ാമത്തെ ദിവസം കൺവെൻഷൻ കൂടുമ്പോൾ ഈ സഹോദരി പറഞ്ഞു വയ്ക്കുക, അന്ന് ഞങ്ങൾ ഇന്നലെ കൺവെൻഷനിലെ പന്തലിൽ എല്ലാവരും നോക്കി നിൽക്കുക, കരഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ പറയുക. സ്വന്തം വാക്കുകൊണ്ട് പറയാനൊന്നും അറിയത്തില്ല, എഴുതിയാണ് പറയുന്നത്. എഴുതി പറയുക, കരഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ പറയുക. 3-ാമത്തെ ദിവസം ഞാൻ തമ്പുരാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ വീട്ടിൽ അതിനുള്ള വകയില്ല, എനിക്ക് കടബാധ്യതകളാണ്, എൻ്റെ മക്കളാണെങ്കിൽ ഒരു നല്ല നിലയിൽ എത്തിയിട്ടുമില്ല. എൻ്റെ ഈ പ്രശ്നം, ഈ പേസ് മേക്കർ വെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതറിയാലോ. എല്ലാ വർഷവും അതിൻ്റെ ബാറ്ററി മാറ്റണം, അതിനുള്ള ചെലവുകൾ ഒക്കെയുണ്ട്. അതൊന്നും വഹിക്കാനുള്ള വക എൻ്റെ കുടുംബത്തിനില്ല.
എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കാമോ, എൻ്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കാമോ. മൂന്നാമത്തെ ദിവസം ഈ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയെന്ന് പറയണേ. പിറ്റേ ദിവസം ചെന്ന് ചെക്കപ്പിന് നടത്തി, ഡോക്ടർ പറഞ്ഞു ഇതെന്താ ചെയ്തേ, ആകെ ഒരു കുഴപ്പമില്ലെന്നുള്ള ഇപ്പം കാണിക്കുന്നേ, മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള കാണിക്കുന്നേ. ഞാനിത് പറയുന്നത് ഞാൻ കേട്ടൊരു സാക്ഷിയാ, ഇന്നലെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ആ സഹോദരി പറഞ്ഞൊരു സാക്ഷിയാ. എന്നിട്ട് ഈ സഹോദരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാത്രി ചെന്നപ്പോൾ വിചാരിച്ചു എനിക്ക് നാലാളുടെ മുമ്പിൽ സാക്ഷ്യം പറയാനുള്ള തൻ്റെ ഇടമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല, എല്ലാവരും നോക്കി നിൽക്കുക എങ്ങനെ സാക്ഷിയൊക്കെ പറയണേ. പിറ്റേ ആ രാത്രി ആ പുള്ളിക്കാരത്തി അങ്ങനെ തീരുമാനിച്ചിട്ട് പിറ്റേ ദിവസം ചെക്കപ്പിന് പോയി. ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പണ്ടെത്തിയതിനേക്കാളും ഈ കാര്യം കൂടിയിരിക്കുകയാണല്ലോ, എന്താ ഇന്ന് പറ്റിയേ, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായോ, ടെൻഷൻ അടിച്ചോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ. ഈ സഹോദരി പറയുക ഇല്ല ഡോക്ടറെ, ഞാൻ ഒരു കാര്യം ചെയ്യില്ലെന്ന് തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ കൂടിയേ. അന്ന് ആ സമയത്ത് തന്നെ ഈ സഹോദരി തീരുമാനമെടുത്തു അടുത്ത വർഷത്തെ കൺവെൻഷന് ഒരു ദിവസം ഞാനിത് സാക്ഷ്യമായിട്ട് പറയും. എന്നിട്ട് ഈ സഹോദരി ഇന്നലെ വന്ന് എൻ്റെ ടോക്കിൻ്റെ ഇടയിൽ തൻ്റെ ഹൃദയത്തിൻ്റെ ഈ ഡോക്ടർ കൊടുത്ത ഈ ബയോ ഈ ഇത് വയ്ക്കണം എന്നുള്ള പേസ് മേക്കർ വെക്കണം എന്നുള്ള സർട്ടിഫിക്കറ്റും കാണിച്ചുകൊണ്ട് പറയാ, പേസ് മേക്കർ വെക്കേണ്ട ഹൃദയം ഇത്, പക്ഷേ എൻ്റെ ദൈവം ആ പേസ് മേക്കർ വെക്കാതെ എന്നെ രക്ഷിച്ചുവെന്ന് വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അച്ഛാ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു വ്യക്തിയെ ഞാൻ ഇപ്പൊ തൈറോയിഡിന് മരുന്നും കഴിക്കുന്നില്ല, ഒരു മരുന്നും എൻ്റെ ശരീരത്തിന് ഇപ്പൊ വേണ്ട, ഞാൻ പൂർണ്ണ സൗഖ്യമായിട്ട് ജീവിക്കുക, എൻ്റെ ദൈവം എന്നെ നോക്കുമെന്ന്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ, അച്ഛൻ്റെ ഒക്കെ കണ്ണുകൊണ്ട് അച്ഛൻ്റെ ഒക്കെ കഴിവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ആ സഹോദരി അത് പറഞ്ഞിട്ട് കരയുമ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ മുഴുവൻ ഇതുപോലെ കൈയടിച്ചു ദൈവത്തിന്. കാരണം അത്രമാത്രം മഹോന്നതനായ ദൈവം നമ്മുടെ ദൈവം. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, നീ പ്രാർത്ഥിച്ച ദൈവം സ്വർഗം തുറന്നിറങ്ങി വരും, നിന്റെ പ്രശ്നങ്ങളിലേക്ക് വരും, നിന്റെ സങ്കടങ്ങളിലേക്ക് വരും. അവൻ ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും, നിന്നെ വിശുദ്ധീകരിക്കും, അഭിഷേകത്തോടെ നിന്നെ ചേർത്ത് പിടിക്കും. പക്ഷെ നീ പ്രാർത്ഥിക്കണം, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോവാ, കരങ്ങളടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവാ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, അന്തികാല അഭിഷേകത്തിൻ്റെ അഭിഷേകം കടന്നു വരാൻ ഈ നിമിഷം നമുക്ക് വിശ്വാസത്തോടുകൂടെ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഒത്തിരി വിശ്വാസത്തോടുകൂടെ പാടി സ്തുതിച്ച് ആരാധിക്കാം. അഭിഷേകം സകല ജഡത്തിൻ മേലും, ഒയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിൻ മേലും, ഒയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ.
ദൈവാഭിഷേകം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നുണ്ട് മക്കളെ. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. ഈ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ നിന്റെ എല്ലാ വേദനകളും സമർപ്പിച്ച് നീ പ്രാർത്ഥിക്ക്. ഈശോയെ നീ വരണേ എന്ന് പ്രാർത്ഥിക്ക്. അഭിഷേകം ചൊരിയണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്ക്. സകലവിധ കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ചു കളയണേ തമരാനേ എന്ന് പ്രാർത്ഥിക്ക്. രോഗങ്ങൾ സുഖപ്പെടുത്തണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്ക്. യേശുവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആ തീയന്മേലിറക്കണമേ. സീനായി മലമുകളിൽ
ഈശോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. നിങ്ങളുടെ ഇടയിലേക്ക് ചിലപ്പോൾ സ്തോത്രം കാഴ്ചയെടുക്കാനായിട്ട് വരും, കടന്നു വരും. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് തമ്പുരാന് വേണ്ടി കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ചൊരിയും. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ വേദനകളും ഇറക്കി വെച്ചു, പാപാവസ്ഥകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, നമ്മുടെ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എപ്പോഴും ഓർക്കുക, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ ജീവിതം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാ. അബ്രഹാം എല്ലാം ഉണ്ടായിരുന്നവനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അബ്രഹാമിന്. പക്ഷെ ഒരു കുറവുണ്ടായിരുന്നു, മക്കളുണ്ടായില്ല. 100 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു കൊച്ചിനെ, ആ കൊച്ചിനെ താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനിരിക്കലും എന്ന് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് വളർത്തി ഒരു പരിവെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ തമ്പുരാൻ പറഞ്ഞു, നിന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന്. അബ്രഹാം എന്താ ചെയ്തേ? പിറ്റേ ദിവസം അതിരാവിലെ സ്വന്തം മോനം പിടിച്ചുകൊണ്ടൊരു യാത്ര പോവാ. നിങ്ങൾ ഓർക്കണം, ആ യാത്രയുടെ യാമങ്ങളിൽ ഈ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ അപ്പാ, വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പാ അപ്പാ, വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അബ്രഹാം സ്വന്തം മകനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, പൊന്നുമോനെ ദൈവം തരുമെന്ന്, ദൈവം തരുമെന്ന്, ദൈവം തരുമെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാ, ദൈവം തരും. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം തരും. മോശയോട് പറഞ്ഞു, മോനെ നീ വടിയെടുത്തെറിയ, ചെങ്കടൽ പോലും രണ്ടായി പിളർന്നു പോയി എന്ന് പറയണേ. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ ശക്തി അത്രമാത്രം ശക്തിയാ, ദൈവത്തിന്റെ അഭിഷേകം അത്രമാത്രം അഭിഷേക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചില്ലറക്കാരനായ ഒരു ദൈവത്തോടല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മരത്തോടല്ല, മണ്ണിനോടല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കണേ. നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലും കടന്നു വരാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കണേ. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ദൈവത്തിന്റെ മുന്നിലാണ് നീ നിൽക്കണേ. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കണേ. ഏത് വലിയ കോട്ടയും പൊട്ടിച്ചു കളയാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പില്, ആ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല, എല്ലാം സാധ്യ. അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. സങ്കീർത്തനത്തിന്റെ പുസ്തകം 32:7 നമ്മൾ വായിക്കുന്നുണ്ട്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു എന്ന്. ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ പ്രയോഗിച്ചാലും ആരെല്ലാം നിന്നെ വേദനിപ്പിച്ചാലും, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം ഉണ്ടടവേ, ദൈവം കൂടെയുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, ദൈവമുണ്ട് നിന്റെ കൂടെ. ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നീ ജീവിക്കുമ്പോഴും പറയേ, എന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്, എന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്. എത്ര വലിയ രോഗമാണെങ്കിലും നീ പറ, എന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്. എത്ര വലിയ സഹിക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും നീ പറ, എന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്. അച്ഛൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നവന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്, ദൈവം ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുടെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നീ ആ പ്രശ്നങ്ങളോട് പറ, എന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്, എന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്. അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാണെന്ന്, അവൻ ഒരിക്കലും എന്നെ തള്ളിക്കളയാത്തൊരു ദൈവമാണെന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ നിന്നോട് പറയുന്നത് തന്നെയാ. മോനെ, മോളെ, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ. ഭയപ്പെടേണ്ട മകനെ, മകനെ, ഞാൻ നിന്റെ ദൈവമല്ലേ.
മോനെ മോളെ, എത്ര വലിയ പ്രശ്നമാണെങ്കിലും നീ ചിന്തിച്ചു കൊള്ളണം, ഈശോയുണ്ട് നിന്റെ കൂടെ, ഈശോയുണ്ട് നിന്റെ കൂടെ. ആരുമില്ലെങ്കിലും, ആര് നിന്നെ പറ്റിച്ചാലും, ആര് നിന്നെ വേദനിപ്പിച്ചാലും, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഈശോയുണ്ട് നിന്റെ കൂടെ, ഈശോയുണ്ട് നിന്റെ കൂടെ. കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണ് കലങ്ങുമ്പോ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിന്റെ ചങ്ക് പിണയുമ്പോ, ആരുമില്ലാത്തവനെ പോലെ നീ ഏന്തി ഏന്തി നിലവിളിക്കുമ്പോ, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ, ഇത്രയും നാള് സ്നേഹിച്ചവരും മാറ്റി നിർത്തുമ്പോ, ചേർത്ത് പിടിച്ചവരും കൂടെ ഉണ്ടായവരും പരിഹസിക്കുമ്പോ, നീ ഓർക്കണം ഈശോയുണ്ട് നിന്റെ കൂടെ, ഈശോയുണ്ട് നിന്റെ കൂടെ, ഈശോയുണ്ട് എന്റെ കൂടെ, ഈശോയുണ്ട് എന്റെ കൂടെ. എപ്പോഴും ഓർക്ക്, സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട്, എന്തിനും പോകുന്നൊരപ്പൻ, അവൻ മതി എന്റെ കൂടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യ, അവന്റെ കയ്യില് ഒന്നിനും കുറവില്ല, അവന്റെ കയ്യില് ഒന്നിനും കുറവില്ല. അവന്റെ അപ്പൻ, നമ്മുടെ അപ്പൻ, സർവസമ്പത്തുള്ള, എല്ലാം നന്മയുള്ള ഒരു എൻ്റെ അപ്പനാ. അപ്പൻ്റെ കയ്യില് ഒന്നിനും കുറവില്ല, അപ്പൻ്റെ കയ്യില് ഒന്നിനും കുറവില്ല. എല്ലാ മക്കളും ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? എല്ലാ മക്കളും ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? ഈശോയെ ഒന്ന് നോക്കാമോ? എന്നിട്ട് ഈ പാട്ടിന്റെ വരികളൊന്ന് പാടിയേ. വിശ്വാസത്തോടെ പാടിയേ. പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂജ്യം ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ മക്കൾക്ക് ദൈവം അഭിഷേകം ചൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മക്കള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനൊരു ഉപകരണം മാത്രമാണ്, ദൈവം കാണിച്ചു തരുന്ന കാര്യങ്ങൾ പറയുന്നെന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് കിട്ടുന്നത്. ഞാൻ എത്ര മാത്രം ഇവിടെ പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഇതൊന്നും കിട്ടത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, മനസ്സ് നുറുങ്ങി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് മുമ്പിൽ ഇരിക്കണം കുറച്ച് നേരം എല്ലാ ദിവസവും. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും തമ്പുരാൻ്റെ അടുത്തിരിക്കുക, ഈശോ കാണിച്ചു തരും എല്ലാ മാർഗങ്ങളും എല്ലാ വഴികളും. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞ, വഴിയും സത്യവും ജീവനും ഞാനാ, വഴിയും സത്യവും ജീവനും ഈശോയാ, അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ട് ഈശോയുടെ അടുത്തിരുന്നാൽ മതി, എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഈശോ നമ്മൾക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തരും, മാർഗങ്ങൾ തുറന്നു തരും. എത്ര വലിയ പരിവരുത്ത പ്രശ്നമാണെങ്കിലും വഴികൾ വെട്ടിത്തുറന്ന് അവൻ തരും കേട്ടോ. എത്ര സങ്കടം ഉണ്ടെങ്കിലും, നിന്റെ കൊച്ചിൻ്റെ കല്യാണം ആയിരിക്കാം, നിന്റെ കടബാധ്യത ആയിരിക്കാം, നിനക്കൊരു ജോലിയായിരിക്കാം, നിന്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ആയിരിക്കാം,
മദ്യപാനിയായ ഭർത്താവിനെ ഓർത്തിട്ടായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, കടബാധിതയായിരിക്കാം, ജപ്തിയുടെ വക്കിലേക്ക് എത്തി നിൽക്കണേ. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഈശോയുടെ മുമ്പിൽ കൊടുക്ക്. എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല കേട്ടാ, അപ്പൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതുപോലൊരു സമൂഹത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് നേരം ദീപികാരനെ ആരാധന നടത്താനായിട്ട് തമ്പുരാൻ തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ ഇത്രയും നന്നായിട്ട് മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും. ഇത് കൊല്ലരൂപതയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഒത്തിരി സന്തോഷം. ഇത്രയും മനോഹരമായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ദൈവാനുഗ്രഹം ഈ സമൂഹത്തിലേക്ക് ദൈവം ചൊരിയുന്നുണ്ട്. വിളിച്ചതിനും ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം തന്നതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എല്ലാവരോടും, എല്ലാ അച്ഛന്മാരോടും പിതാവിനോടും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വളരെ മനോഹരമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്നു. അതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ. ആ പ്രാർത്ഥന ഉണ്ടാകട്ടെ. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെയൊക്കെ ഏക ആശ്രയം ദൈവം മാത്ര, വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാൻ ജനിപ്പിച്ച മക്കള് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്, എൻ്റെ മാതാപിതാക്കൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ജീവിത പങ്കാളി ഉണ്ടാവോ? ഇല്ല. ആകെ ഉള്ളത് ദൈവം മാത്ര. അവനെങ്ങനെ ചേർത്ത് പിടിച്ചാൽ മതി, അവൻ നോക്കിക്കോളും നിങ്ങളെ. ഇത്രയും നാൾ ജീവിച്ചല്ലടോ, ഇനിയുള്ള ജീവിതത്തിൽ അവൻ നോക്കിക്കൊള്ളുന്നു. ഇത്രയും നാൾ എന്തൊക്കെ പ്രശ്നം വന്നു, എന്നിട്ടും തകർന്നു പോയോ, തരിപ്പണമായോ? ഇല്ല, അവൻ നോക്കിക്കോളും. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുക. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുറച്ചേരി നിന്നു Yes.
സ്വർഗത്തിൽ നിന്ന് അവർക്ക് അപ്പമേകിയല്ലോ എല്ലാ സ്വാതന്ത്ര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസം ദൈവാരാധനയിൽ നാം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഗെത്സമേനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച